ചാട്ടിയാം. ഞാൻ ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ന്യൂസ് പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ബ്രൂം സ്റ്റിക്കോ ബീഫിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. റോൾ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് എൻഡിൽ ഗം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ന്യൂസ് പേപ്പർ റോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ കുറേ ന്യൂസ് പേപ്പർ റോൾസ് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കുറേ ന്യൂസ് പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ഏകദേശം ഒരു 30 ആ സംഭവം വരും. അപ്പോൾ കുറേ വേണം നമുക്ക്. കറക്റ്റ് എത്രണ്ണം വേണമെന്നൊന്നുമില്ല, കുറേ വേണം. പക്ഷെ നമുക്കൊരു പേപ്പർ റോളിങ് എടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു പെന്നാണ് എടുത്തിട്ട്, ഏതെങ്കിലും ബ്രൂം സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഒന്ന് പേസ് ഗമ്മാക്കി കൊടുക്കാം, ശേഷം റോൾ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതുണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ഹോം മെയ്ഡ് ഫെവിക്കോളാണ്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഇൻഷാല്ല അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ഫെവിക്കോൾ ആക്കിയൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ചെറുതായിട്ട് ആക്കി കൊടുത്താൽ മതി. ഇതിന് എന്തെത്തിയാൽ നമുക്ക് നെക്സ്റ്റ് എടുക്കാം. അതിനുശേഷം അവിടെ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച്. ശേഷം നെക്സ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കാം. ശേഷം നമുക്ക് വീണ്ടും റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഈ ഒരു സൈസിലുള്ള റോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇതുപോലുള്ള കുറച്ച് വലുത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ചെറുത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും സൈക്കിളിൻ്റെ ബാക്ക് ടയേഴ്സിനുള്ളതാണ്. പിന്നെ ഇത് ഫ്രണ്ട് ടയറായിട്ട്, പിന്നെ ഇത് നമ്മൾ ബാക്കിൽ ബാസ്ക്കറ്റ് വെക്കുമ്പം അതിൻ്റെ തായ് ഭാഗത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നാലും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്രണ്ട് ടയറിനുള്ളത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ലോങ് പേപ്പർ റോളും എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 2 ഭാഗങ്ങളും മുകളിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ടയറിൻ്റെ മുകളിലെടുത്ത് പേസ്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റും. നമുക്കിതിങ്ങനെ ജസ്റ്റ് വെച്ചതിന് ശേഷം വേറൊരു റോൾ എടുക്കാം. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിലൂടെ ഇതും കൂടി റോൾ ചെയ്തെടുക്കാം. ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് റോൾ ചെയ്യണ്ട, കുറച്ച് എത്തുമ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എഡ്ജ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ രണ്ട് സൈഡിലേക്കും വളച്ചെടുക്കാം.
നമുക്ക് ഹാൻഡിൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഹാൻഡിലിൻ്റെ ആ ഒരു സൈസ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ബാക്ക് ടയേഴ്സ് എടുക്കാം. ബാക്കിലെ ടു ടയേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പേപ്പർ റോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ടയറിൻ്റെ അകത്ത് ഈ ഒരു ഹോൾസിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മുടെ പേപ്പർ റോളിൻ്റെ ഒരു എൻഡ് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നെക്സ്റ്റ് ഇയർ ഇവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു ലെങ്ത് വേണ്ടുള്ളൂ. നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. നമുക്ക് നെക്സ്റ്റ് ഇയറും കൂടി കയറ്റി കൊടുക്കാം. പിന്നെ കറക്റ്റ് ആവാൻ പാടില്ല. കുറച്ചിവിടെ എക്സസ് വന്നിട്ട് അത് നമുക്ക് ഇവിടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാനാണ്. എന്നാലും നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ബാക്കിലത്തെ ടയർ റെഡി ആയിട്ടുണ്ട്. ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഞാൻ വൈറ്റ് പേപ്പറിൽ നിന്ന് ഒരു പീസ് സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പേപ്പർ റോൾസ് എടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ നല്ല ലോങ് ആയതുകൊണ്ട് ഞാൻ എല്ലാ അതും കൂടി ഈക്വലായിട്ട് രണ്ടെണ്ണമാക്കി കട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ കുറച്ച് പേപ്പർ റോൾസ് ഈക്വലായിട്ട് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ പേപ്പറിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എക്സസ് വരുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഞാൻ കട്ടൊക്കെ ചെയ്ത് നന്നായിട്ട് സ്ട്രൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു റോൾ എടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ചുറ്റുമായിട്ട് ഇത് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാസ്കറ്റ് റെഡിയായി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫ്രണ്ട് ടയറിൻ്റെ പാർട്ടും നമ്മുടെ ബാക്ക് ടയറിൻ്റെ പാർട്ടും ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ പാർട്സ് ഒക്കെ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് പേപ്പർ റോളിങ്സും കൂടി വേണം. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ടയറിൻ്റെ പാർട്ട് എടുത്തിട്ട് ഒരു ലോങ് പേപ്പർ റോളിങ് കൂടി എടുക്കാം. ഇനി ഷോർട്ട് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂടി ഒന്നും കൂടി കയറ്റിയിട്ട് ലോങ് ആക്കി എടുത്താൽ മതി. ശേഷം ഇത് നേരെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫ്രണ്ട് ടയറിൻ്റെ ആ ഒരു പാർട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ഈ സംഭവം ചെയ്ത പോലെ തന്നെയാണ് ഇതും. എന്നാലും മുട്ടി നിൽക്കൊന്നും ചെയ്യില്ല. നമ്മൾ വേറൊരു റോളിങ്ങും കൂടി എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. അതുപോലെ കുറച്ച് റോൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ടു ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല. അതിനുശേഷം നമ്മുടെ ബാക്കിലത്തെ ടയറിൻ്റെ ഈ ഒരു പേപ്പർ റോളിങ് ഉണ്ടല്ലോ, നമ്മൾ സെൻറ്ററിൽ ചെയ്ത് കൊടുത്താൽ അതിലേക്ക് ഇത് രണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. സിമ്പിൾ മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബാസ്കറ്റും കൂടി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സൈക്കിൾ എന്തായാലും റെഡിയായി.
നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങളുടെ ചോയ്സാണ്, നമുക്ക് ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പെയിൻ്റൊക്കെ ചെയ്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് ഈ സിൽവർ കളർ പെയിൻറ്റാണ് ഞാൻ കമ്പിക്കൊക്കെ കൊടുക്കാൻ പോകുന്നത്. പിന്നെ രണ്ട് ടയേഴ്സിന് ബ്ലാക്ക് കളർ പെയിൻറ്റ്. നമ്മുടെ ബാസ്ക്കറ്റിലും ഈ സിൽവർ കളർ തന്നെയാണ്. ഇത് പേൾ മെറ്റാലിക് സിൽവർ കളറാണ്. പിന്നെ ലൈറ്റ്സൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാസ്ക്കറ്റൊക്കെ ഒന്ന് മിനുക്കിയെടുക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് ബ്ലാക്ക് ബീഡ്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഇനി നമുക്ക് ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ട് കാണാം. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വൈറ്റ് അടിച്ചു വന്നപ്പോൾ എനിക്ക് അത്ര കണ്ടിട്ട് പിടിച്ചു. അതാണ് ഞാൻ എന്ത് പണി ചെയ്തു, പിങ്കും റെഡും ആ ഒരു കോമ്പിനേഷനിലാക്കി. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. Share, we'll meet upon next video. Pinne in the lakur.